നമസ്കാരം. താരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് ചെറിയ മാത്സിലെ ചെറിയൊരു ടോപ്പിക്കാണ്, നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂന സംഖ്യകൾ. പല കുട്ടികളുടെയും സംശയമാണ് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെ, കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് നെഗറ്റീവ് സംഖ്യകൾ എന്ന്. അല്ലേ, നമുക്കറിയുന്ന കാര്യമാണ് ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്താൽ, ഒരു സംഖ്യാരേഖ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതിന്റെ നടുക്കുള്ള സംഖ്യ പൂജ്യമായിട്ട് കൺസിഡർ ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ട് 1, 2, 3, 4, അതായത് വലത്തെ ഭാഗത്തോട്ട് പോസിറ്റീവ് സംഖ്യകളും ഇടത്തെ ഭാഗത്തോട്ട് നെഗറ്റീവ് സംഖ്യകളുമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോ ഒരു 2 എന്ന് പറഞ്ഞ സംഖ്യ നമ്മൾ 5 കുറയ്ക്കുകയാണ്. ഇതാണ് 2 എന്ന് പറഞ്ഞ സംഖ്യ. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാവുക എന്നാണ്, അതായത് ഇടത്തെ ഭാഗത്തോട്ടാണ് വരിക. കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാവുകയാണ്, അതായത് വലത്ത ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ 2 നിന്ന് നമ്മൾ 5 കുറയ്ക്കുക ചെയ്യുന്നത്. കൗണ്ട് ചെയ്യുക, 1, 2, 3, 4, 5. അപ്പൊ 2 നിന്ന് 5 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എത്രയാ? -3. ഇനി ഈ ഒരു കാര്യം വിട്ടേക്ക, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പറയാം. ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് ഒരു വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് വരുന്നത് നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. അതായത് 2 നിന്ന് 5 കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് -3. അതുപോലെ തന്നെ 3 നിന്ന് നമുക്ക് 4 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് -1. 1 നിന്ന് 8 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് -7. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് സംഖ്യയായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് -2 കൂട്ടണം 5. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കൂ. ഇതാണ് -2 എന്ന് പറയുന്നത്, അല്ലെ? ഈ -2 കൂടെ നമുക്ക് കൂട്ടേണ്ടത് 5. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം, 1, 2, 3, 4, 5. അല്ലെ, അപ്പൊ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാ? 3. അപ്പോ -2 കൂടെ 5 കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ ഇത് നമ്പർ ലൈൻ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് കൂടി നോക്കാം. അതിന് രണ്ട് രീതികളാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. 1, -2 + 5 = 3. ഇതിനെയൊന്ന് തിരിച്ചെഴുതുക, അതായത് 5 - 2. 5 എന്ന് 2 കുറച്ച് നമുക്ക് എത്ര കിട്ടുക? 3 തന്നെ. അപ്പൊ ഈ ആൻസർ കിട്ടി 3 എന്നുള്ള കാര്യം. ഇനി അടുത്തത് -2 + 7. ആദ്യം പ്ലസ് ഉള്ള 7 എഴുതുക, 7. -2 എഴുതുക, -2. 7 - 2 = 5. ഓക്കെ, -8 + 5 = തിരിച്ചെഴുതുക, 5 - 8. 5 - 8 എത്രയാ? -3. -6 + 4 തിരിച്ചെഴുതുക, 4 - 6. 4 - 6 -2. ഇത് നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ പറയാം, അതായത് 8-ാം ക്ലാസ്സിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. -x + y ആയാൽ ഇതിനെ നമുക്ക് തിരിച്ച് y - x എന്ന് എഴുതാം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത കാര്യം, ഇതിന് നമ്മള് ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു പോയെന്ന ഒരു കാര്യമാണ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. ആ കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ അവിടെ -2 - 2 + 6 വന്നു കഴിഞ്ഞു. വലിയ നമ്പർ 6, അതിൽ നിന്ന് ചെറിയ നമ്പർ 2 കുറയ്ക്കുകയാണ്. 6 - 2 കുറച്ചാല് 4. വലിയ നമ്പറിന്റെ സൈൻ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ്, അപ്പൊ 4. ഇനി അടുത്തത് -6 + 4. നേരത്തെ നമ്മൾ ചെയ്ത് ചോദിക്കുന്നതന്നെ -6 + 4. വലിയ നമ്പർ 6, ചെറിയ നമ്പർ 4. 6 - 4 കുറച്ചാൽ 2. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക, വലുതിന്റെ ചിഹ്നം -, അപ്പൊ -2. ഓക്കെ,
അപ്പൊ ഈ രണ്ട് രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പി പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുക. അല്ലാതെ ഈ വലുത് നിന്ന് ചെറുത് മറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക എന്നുള്ള കാര്യം, അത്രയും വലിയ പാസേജ് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം പല ആൾക്കാരും അത് പഠിച്ചു വെക്കും, എന്നിട്ട് അത് എവിടെയാ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. മൈനസ് ഒന്ന്, മൈനസ് മൂന്ന്, മൈനസ് ഒന്ന്, മൈനസ് മൂന്ന് ഈക്വൽ ടു മൈനസ് ഒന്ന്. ഇതാണ് മൈനസ് ഒന്ന്. ആ മൈനസ് ഒന്നിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യാണ്? മൂന്ന് മൈനസ് ചെയ്യാണ്. അപ്പോൾ മൈനസ് ചെയ്യാന്ന് പറഞ്ഞ ഇടത്തെ ഭാഗത്തേക്കല്ലേ വരിക? ഒന്ന് രണ്ട് മൂന്ന്. ഉത്തരം ഏതാ? മൈനസ് നാല്. അപ്പോൾ മൈനസ് ഒന്നിൽ നിന്ന് മൈനസ് മൂന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മൈനസ് നാല്. നമുക്കിത് ഈ നമ്പർ ലൈൻ ഉപയോഗിക്കാതെ ഒന്ന് പറഞ്ഞു നോക്കാം. മൈനസ് ഒന്ന്, മൈനസ് മൂന്ന്, സമുത്രം കിട്ടുന്നത് മൈനസ് നാല്. ഇങ്ങനെ മൈനസ് ഒന്ന്, മൈനസ് മൂന്ന് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ രണ്ട് മൈനസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഒന്നും മൂന്നും തമ്മിൽ പ്ലസ് ചെയ്യുക, ഒന്നും മൂന്നും തമ്മിൽ പ്ലസ് ചെയ്യുക നാല്. എന്നിട്ട് അതിന് കൊടുക്കേണ്ട സൈൻ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഏതാ? മൈനസ്. അപ്പൊ മൈനസ് നാല്. മൈനസ് അഞ്ച്, മൈനസ് രണ്ട്, അഞ്ചും രണ്ടും ഏഴ്, മൈനസ് ഏഴ്. മൈനസ് എട്ട്, മൈനസ് മൂന്ന് സമം മൈനസ് പതിനൊന്ന്. എട്ട് മൂന്നും പതിനൊന്ന്, മൈനസ് പതിനൊന്ന്. മൈനസ് ഒന്ന്, മൈനസ് ഒന്ന് സമം ഒന്നൊന്നും രണ്ട്, മൈനസ് രണ്ട്. ഇത് കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. മൈനസ് എക്സ്, മൈനസ് വൈ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ, ഈ എക്സും വൈയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിന് ഏത് സൈൻ, ഏത് ചിഹ്നം കൊടുക്കുക? മൈനസ് ചിഹ്നം കൊടുക്കുക. മൈനസ് എക്സ് പ്ലസ് വൈ. ഇതുവരെ നമ്മൾ പഠിച്ചത് മൂന്ന് പോയിന്റ്സ് ആണ്. ആ മൂന്ന് പോയിന്റ്സ് ഒന്നുകൂടി നമുക്കിവിടെ പറയാം. ഒന്ന്, രണ്ട് മൈനസ് ആറ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് ആവില്ല. അതായത് ഈ രണ്ട് മൈനസ് ആറ് എന്ന് പറഞ്ഞാൽ ആറ് മൈനസ് രണ്ട് നാല്, എന്നിട്ട് അതിന് മൈനസ് കൊടുക്കുക. ചെറിയ വലിയ ചെറിയ നമ്പറിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചാൽ മൈനസ് ആവില്ല, മൈനസ് നാല്. ഇപ്പോൾ മൂന്ന് മൈനസ് എട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് അഞ്ചാവില്ല. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് മൈനസ് ഏഴ് പ്ലസ് പത്ത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്ത് മൈനസ് ഏഴ് തിരിച്ചെഴുതുക. പത്ത് മൈനസ് ഏഴ് സമത്രയാ മൂന്ന്. മൈനസ് എട്ട് പ്ലസ് അഞ്ച്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചെഴുതുക. അഞ്ച് മൈനസ് എട്ട്, അഞ്ച് മൈനസ് എട്ട് മൈനസ് മൂന്ന്. ഇത് ഇങ്ങനെയും പറയാം, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ അവിടെ വലിയ നമ്പർ പത്ത്, അതിന് ചെറിയ നമ്പർ ആയിട്ടുള്ള ഏഴ് കുറച്ചാൽ മൂന്ന്, വലുതിന്റെ ചിഹ്നം പ്ലസ്. ഇവിടെ വലിയ നമ്പർ എട്ട്, എട്ട് നിന്ന് അഞ്ച് കുറച്ചാൽ മൂന്ന്, വലുതിന്റെ ചിഹ്നം മൈനസ്, മൈനസ് മൈനസ് മൂന്ന്. ഓക്കെ, ഇനി അടുത്തത് അവസാനം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് മൈനസ് രണ്ട് മൈനസ് അഞ്ച്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും അഞ്ചും തമ്മിൽ കൂട്ടുക ഏഴ്, അതിന് മൈനസ് കൊടുക്കുക, മൈനസ് ഏഴ്. മൈനസ് ഒന്ന് മൈനസ് എട്ട്, ഒന്ന് എട്ടും കൂട്ടുമ്പോൾ ഒമ്പത്, അതിന് മൈനസ് കൊടുക്കുക, മൈനസ് ഒമ്പത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഗുണനാണ്, മൾട്ടിപ്ലിക്കേഷൻ. ശ്രദ്ധിക്കുക, അതിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് ഇനി തിരിച്ചാണെങ്കിൽ ഒന്നെ തന്നെ, നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിലും ഉത്തരം തന്നെ വരിക, നെഗറ്റീവ് തന്നെ വരിക. എന്നാൽ രണ്ട് നെഗറ്റീവ് നമ്പറുകൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്താ വരിക? പോസിറ്റീവ് ആവുക. പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ നെഗറ്റീവ്, നെഗറ്റീവും പോസിറ്റീവും ഗുണിച്ചാൽ നെഗറ്റീവ്, നെഗറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ പോസിറ്റീവ്. ഇതേ മെത്തേഡ് തന്നെയാണ് ഡിവിഷൻ ഹരണത്തിനും. ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരം നെഗറ്റീവ്. ഒരു നെഗറ്റീവ് നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം നെഗറ്റീവ്. എന്നാൽ രണ്ട് നെഗറ്റീവ് നമ്പറുകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും.
അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമുക്കിതിൽ ഗുണനത്തിലും ഹരണത്തിലും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം. അപ്പൊ ഇതില് നമുക്ക് എക്സാമ്പിൾസ് പറയാം. ഇവിടെ മൈനസ് 10 ഗുണിക്കണം 2, ഉത്തരം 10 2 ഗുണിച്ചാല് 20. നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് ഗുണിച്ചത്, അപ്പൊ അതിന്റെ ഉത്തരം നെഗറ്റീവ് -20. ഇത് വെച്ച് വരുന്നതാണ്, ഒരു നെഗറ്റീവിനെ വേറെ പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ നെഗറ്റീവ് ആ വരിക. ഇനി തിരിച്ചു 6 ഗുണിക്കണം -3, 6 3 ഗുണിച്ചാൽ 18, അതിന്റെ ചിഹ്നം നെഗറ്റീവ്. ഈ പോയിന്റ് ആ വരും. എന്നാൽ -5 ഗുണിക്കണം -2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൈനസ് ഇൻഡു മൈനസ് പ്ലസ് പോസിറ്റീവ്, അപ്പോ പോസിറ്റീവ് 10. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതേ പോയിന്റ് തന്നെയാണ് എന്തിനും വരുന്നത്, ഡിവിഷനിലും ഹരണത്തിനും വരുന്നത്. ഇപ്പോ -10 ഹരിക്കുകയാണെങ്കിൽ 2, -10 പോസിറ്റീവ് 5 കൊണ്ട് ഹരിച്ചത് അപ്പൊ -2. ഇനി അതുപോലെ തന്നെ 6 -2 കൊണ്ട് ഹരിക്കുകയാണ് അപ്പൊ -3 ആവും. എന്നാൽ -8 -2 കൊണ്ട് ഹരിക്കുകയാണെങ്കിലോ മൈനസിനെ മൈനസ് കൊണ്ട് അപ്പൊ പോസിറ്റീവ് അല്ലേ വരിക, 4. അപ്പോ ഈ ഒരു കാര്യം ഞാനൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാറുള്ള എക്സാമ്പിൾ. അപ്പോൾ ഈ പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്, രണ്ടാൾക്കാരാണ് വരിക, പോസിറ്റീവ് 1 നെഗറ്റീവ്. ഇതിൽ ശക്തി കൂടുതൽ ആൾക്കാരാണ് നെഗറ്റീവിനാണ്, പോസിറ്റീവിനല്ല, ആൾക്കാണ് നെഗറ്റീവിന്, ആള് ഇന്നെ പോലെ മെലിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശക്തി കൂടുതൽ നെഗറ്റീവിനാണ്. അപ്പോ പോസിറ്റീവും നെഗറ്റീവും തല്ലുകൂടി ഗുണിച്ചു, തല്ലുകൂടി, ശക്തി കൂടുതൽ നെഗറ്റീവിനാണ്, അപ്പൊ ആരാ ജയിച്ചേ, നെഗറ്റീവ്. ഇനി അത് തിരിഞ്ഞാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും തല്ലുകൂടി, ആരാ ജയിച്ചത്, നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ 2 നെഗറ്റീവുകൾ തല്ലുകൂടി, അപ്പൊ ആരാ ജയിച്ചത്, പോസിറ്റീവ്. അപ്പൊ ചിലരെങ്കിലും ഇപ്പൊ മനസ്സിൽ കരുതിയ ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇപ്പോ കാരണം ഞാനിത് ഒരു എക്സാമ്പിൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ തല്ലുകൂടി നെഗറ്റീവ് ജയിച്ചു, നെഗറ്റീവും പോസിറ്റീവും കൂടി തല്ലുകൂടി നെഗറ്റീവ് ജയിച്ചു, 2 നെഗറ്റീവ് തല്ലുകൂടി പോസിറ്റീവ് ജയിച്ചു. ഇത് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു ചെറുക്കൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാറ്, പറഞ്ഞത് ശരിയാണ്, പോസിറ്റീവും നെഗറ്റീവും തല്ലുകൂടി നെഗറ്റീവ് ജയിച്ചു, നെഗറ്റീവും പോസിറ്റീവും തല്ലുകൂടി അപ്പോഴും നെഗറ്റീവ് ജയിച്ചു, നെഗറ്റീവും നെഗറ്റീവും തല്ലുകൂടി അപ്പൊ അതിലില്ലാത്ത പോസിറ്റീവ് എങ്ങനെയാ ജയിച്ചത്. ഞാൻ ആകെ കുടുങ്ങി, എക്സാമ്പിൾ പറഞ്ഞു കുടുങ്ങിയതാ. അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അപ്പൊ ഒരു സമയം ഒരു കാര്യക്ക് ഓർമ്മ വന്നു, അപ്പൊ ഞാൻ അത് വെച്ച് പറഞ്ഞു കൊടുത്തു. നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ തല്ലുകൂടി, രണ്ടു പേർക്കും ഒരേപോലെ ശക്തിയാണ്. ഒരു നെഗറ്റീവ് ഇങ്ങനെയും ചത്ത് കിടന്നു, ഒരു നെഗറ്റീവ് ഇങ്ങനെയും ചത്ത് കിടന്നു, അങ്ങനെ അതെന്തായി, പോസിറ്റീവായി. ഞാൻ പെട്ടെന്ന് ആ ടോപ്പിക്ക് വിട്ടു, കാരണം എന്താ വെച്ചാൽ പിന്നെ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് അപ്പൊ നെഗറ്റീവ് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ തന്നെ ചത്ത് കിടന്നത്, ഒരു നെഗറ്റീവിന് ഇങ്ങനെയും ഒരു നെഗറ്റീവിന് ഇങ്ങനെയും ചത്ത് കിടന്നുകൂടിയായിരിക്കും ആ രണ്ടാമത് ചോദിക്കുക. അപ്പൊ അതിന് അവസരം കൊടുക്കാതെ ഞാൻ അടുത്ത ടോപ്പിക്ക് പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക, നെഗറ്റീവും പോസിറ്റീവും ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവും നെഗറ്റീവും ഗുണിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇതേപോലെ തന്നെ ഹരണത്തിലും ഡിവിഷനിലും ഇതായിരിക്കും സംഭവിക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് അത് ആദ്യം മുതൽ പറഞ്ഞുള്ള പോയിന്റ് വെച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം 2 -3 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് കുറയ്ക്കുന്നത്, അപ്പോൾ -1 ആയിരിക്കും വരിക. ഇനി -5 + 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ തിരിച്ചെഴുതുക, 1 -5 = -4. എന്നാൽ -5 - 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5 ഉം 1 ഉം തമ്മിൽ കൂട്ടുക 6, അതിന് മൈനസ് കൊടുക്കുക, -6 എന്ന് കിട്ടും. ഓക്കെ, ഇനി
അടുത്തത് നമ്മൾ ഗുണനത്തിലേക്ക് കടന്നു. മൈനസ് ആറ് ഗുണിക്കണം രണ്ട്, നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് ഗുണിച്ചത്, മൈനസ് 12. ഇനി അത് തിരിച്ചു ചെയ്താലും രണ്ടേ ഗുണിക്കണം മൈനസ് 3 സമം മൈനസ് 6. മൈനസ് 3 ഗുണിക്കണം മൈനസ് 2, മൈനസ് 3 ഗുണിക്കണം മൈനസ് 2, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ 6. ഇനി അടുത്ത ഡിവിഷൻ ആരാണാണ് പറഞ്ഞത്, മൈനസ് 8 ബൈ 4 മൈനസ് 2, 12 ബൈ മൈനസ് 3 മൈനസ് 4, എന്നാൽ മൈനസ് 15 ബൈ മൈനസ് 5. മൈനസിനെ മൈനസ് 1 ഹരിക്കുമ്പോൾ പോസിറ്റീവ് 3. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി, 5 മൈനസ് മൈനസ് 3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 5 മൈനസ് മൈനസും നമുക്ക് എന്താക്കി എടുക്കാം, പോസിറ്റീവ് ആക്കി എടുക്കാം, പ്ലസ് ആക്കി എടുക്കാം. പ്ലസ് 3, 5 പ്ലസ് 3 8. ഇനി 6 പ്ലസ് മൈനസ് 2, 6 പ്ലസും മൈനസും മൈനസ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ശക്തി കൂടുതൽ. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്, 6 മൈനസ് 2 4, മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ കാണുന്ന വർക്ക്ഷീറ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാണ്. അതിലൊന്നാമത്തെ ചോദ്യം, മൈനസ് 2 പ്ലസ് 10, മൈനസ് 20 പ്ലസ് 5, മൈനസ് 6 മൈനസ് 2, മൈനസ് 8 ഗുണിക്കണം 15, 25 ഗുണിക്കണം മൈനസ് 15, മൈനസ് 10 ഗുണിക്കണം മൈനസ് 4, 18 പ്ലസ് മൈനസ് 2, 26 മൈനസ് മൈനസ് 2, മൈനസ് 12 ബൈ 6, മൈനസ് 48 ബൈ 4. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാണ്. ശ്രദ്ധിക്കുക, മൈനസ് 2 പ്ലസ് 10, 10 മൈനസ് 2 സമം 8, മൈനസ് 20 പ്ലസ് 5 തിരിച്ചെഴുതുന്നു, 5 മൈനസ് 20 സമം മൈനസ് 15. അടുത്തത് മൈനസ് 6 മൈനസ് 2, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, 6 2 കൂട്ടി 8, അതിന് മൈനസ് സൈൻ കൊടുക്കുക, മൈനസ് 8. അടുത്തത് മൈനസ് 8 ഗുണിക്കണം 15, 8 15 തമ്മിൽ ഗുണിക്കുമ്പോൾ 120 വരും. മൈനസ് 8 പോസിറ്റീവ് കൊണ്ടാണ് ഗുണിച്ചത്, അപ്പൊ ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. ഇനി അടുത്തത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അപ്പോഴും ചിഹ്നം തന്നെ വരിക, നെഗറ്റീവ് ആ വരിക. ഇത് പ്ലസ് ഇത് മൈനസും അല്ലേ. ഇനി 25 ഗുണിക്കണം 15 എന്ന് പറഞ്ഞാൽ 375. അവിടെ അടുത്തത് മൈനസ് 10 ഗുണിക്കണം മൈനസ് 4, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ് അല്ലേ, 10 ഗുണിക്കണം 4 40. ഇനി അടുത്തത് 18, നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലസും മൈനസും മൈനസ് 2, 18 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 16. അടുത്തത് 26 മൈനസ് മൈനസ് 2, അപ്പൊ 26 മൈനസ് മൈനസും പ്ലസ്, 26 പ്ലസ് 2 28. അടുത്തത് മൈനസിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പൊ ചിഹ്നം നെഗറ്റീവ് അല്ലേ വരിക, 12 ബൈ 6 2. മൈനസിനെ മൈനസ് കൊണ്ട്, അപ്പൊ ചിഹ്നം പോസിറ്റീവ് ആവുക അല്ലെ, ഈ മൈനസ് മൈനസ് കട്ട് ചെയ്ത് കളയാം, അങ്ങനെയും പറയാറുണ്ട്. 48 ബൈ 4 എന്ന് പറഞ്ഞാൽ 12, അപ്പൊ പോസിറ്റീവ് 12. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വർക്ക്ഷീറ്റിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് നമ്പേഴ്സ് ന്യൂനസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.